ലാലു അലക്സ് ചോദിക്കുന്നത് പോലെ അറിയാൻ മേലാഞ്ഞ് ചോദിക്കുക, സതീശൻ സംഘിയാണോ കോൺഗ്രസ്സാണോ? കോൺഗ്രസിൻ്റെ ചട്ടിയിൽ ഊട്ടിയും സംഘിയുടെ തൊട്ടിലിൽ ഉറക്കവും. അങ്ങനെയാണെന്ന് ആ സതീശൻ്റെ പ്രവൃത്തി കൊണ്ട് തോന്നുന്നത്. ഇതെൻ്റെ മാത്രം തോന്നലല്ല, പലരും അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ അത് തെളിയിക്കുകയും ചെയ്തു. ബി ജെ പിക്ക് വേണ്ടി വാദിക്കുകയാണ് സതീശൻ്റെ പ്രധാന തൊഴിൽ. സംസ്ഥാന സർക്കാർ പറയുന്ന അത്ര തുക കേന്ദ്ര സർക്കാർ തരാനില്ലെന്നാണ് വി ഡി സതീശൻ വാദിക്കുന്നത്. പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്ര സർക്കാരല്ലെന്നും സതീശൻ പറയുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയേണ്ട, അവർ ആർക്കും കടക്കാരല്ലെന്ന്. 1800 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്, ഊതിപ്പെരുപ്പിച്ച കണക്കാണ്. ആ കണക്ക് നിയമസഭയിൽ വെച്ച് ഞങ്ങൾ പൊളിച്ചതാണ് പോലും. പിണറായിക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണങ്ങളെ ഒത്തുതീർപ്പാക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണെന്നും കൂട്ടത്തിലൊരു കാച്ചി കാച്ചി. വി മുരളീധരൻ മുഖ്യമന്ത്രിയുമായി രാത്രി സംസാരിക്കുന്നു. കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനായി മുരളി പ്രവർത്തിക്കുന്നു. പകരം മുരളീധരൻ്റെ വലങ്കയ്യായ സുരേന്ദ്രനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തെപ്പറ്റിയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പരിശോധന പ്രതിപക്ഷം നിരീക്ഷിച്ചു വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണം പോലും. അന്വേഷിക്കാൻ എന്തിനാണ് 8 മാസമെന്നാണ് സതീശൻ ചോദിക്കുന്നത്. സതീശ, ഇരട്ട് കൊണ്ട് ഒട്ടയടക്കല്ലേ? സ്വന്തം കാര്യം മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ബഹുമിടുക്കനാണെന്ന് സമൂഹത്തിനറിയാം. പകൽ കോൺഗ്രസും രാത്രി BJP സതീശനെന്ന് ആർക്കാ അറിയാൻ മേലാത്തത്? സതീശനല്ലേ BJP അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുന്നത്? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോലി ബി സഖ്യത്തിന് ഇടനിലക്കാരനും താങ്കളാണെന്ന് ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളത്തെ ഞെരുക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അക്കമിട്ട് നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ്. ധനകാര്യ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധ സമീപനമാണ്. 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യാത്ത കാര്യങ്ങളിൽ പോലും കേന്ദ്രം നിർദ്ദേശങ്ങളിറക്കി. കിഫ്ബി, KSSPL തുടങ്ങിയവ എടുത്ത വായ്പകളെ കൂടി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്രത്തിനില്ല. 2021-22 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,000 കോടി വെട്ടിക്കുറച്ചു. നടപ്പ് വർഷത്തിൽ 7,000 കോടിയുടെ വെട്ടിക്കുറച്ചിലുണ്ടായി. ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ ബോർഡ് വച്ചില്ലെങ്കിൽ ചെറിയ വിഹിതം പോലും അനുവദിക്കില്ലെന്നാണ് നിലപാട്. റവന്യൂ കമ്മി ഗ്രാൻഡ് വെട്ടിക്കുറച്ചു. 8,400 കോടിയാണ് ഇക്കൊല്ലവും കുറവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പിന്നെ എങ്ങനെ ആ സതീശന് സംശയം വന്നത്? അപ്പോൾ അന്തർധാര മനസ്സിലായി, സതീശൻ 2 വെള്ളത്തിൽ കാൽ ചവിട്ടരുത്, മൂടിടിച്ചു വീഴും.